നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. യോഗയെക്കുറിച്ച്, യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുകയാണ്. പെരുമ്പിളി അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ യോഗയെക്കുറിച്ചും യോഗ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തുകയാണ്. പ്രമുഖ യോഗാചാര്യൻ ശ്രീ ജോണി പറമ്പിലോത്തും പ്രമുഖ യോഗ ടീച്ചറും ഡാൻസ് ടീച്ചറും സ്റ്റേജ് പെർഫോമറുമായ വിഷ്ണു ബാബു തുടങ്ങിയവരാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത്. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജെനിൻ ആന്റണി, സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചർമാർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ യോഗ ദിനത്തിന് നേതൃത്വം കൊടുക്കുന്നു. വാർത്ത കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ. ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. യോഗാ ദിനം ആദ്യമായി നമ്മോട് ആഘോഷിക്കുവാൻ ആവശ്യപ്പെട്ടത് ഇന്നത്തെ നമ്മളുടെ പ്രധാനമന്ത്രി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു യോഗ എന്താണെന്നും എങ്ങനെയാണ് യോഗ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്നത് എന്നും. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മളുടെ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും ഒരുമിച്ച് അധ്യാപകരോടൊപ്പമായിരുന്നു കൊണ്ട് യോഗാ ദിനം നല്ല രീതിയിൽ ആഘോഷിച്ചു. അസിസി വിദ്യാനികേതൻ പെരുമ്പിള്ളിയിൽ എല്ലാ കൊല്ലവും യോഗാ ദിനം ഒത്തിരി സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെയാണ് ആഘോഷിക്കുക. അതിനുവേണ്ടി കുഞ്ഞുങ്ങളും അവരെ ഒരുക്കുന്ന അധ്യാപകരും ഒരുങ്ങുമായിരുന്നു. ഇന്നേ ദിവസവും ഭംഗിയായി എല്ലാ കാര്യങ്ങളും യോഗാ ദിനത്തിൽ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. ഇന്ന് 8-ാമത് യോഗാ ദിനമാണ്, അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് യോഗ ലോകം ആദരിക്കുന്നു, ആചരിക്കുന്നു എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രങ്ങളാണ്. യോഗാശാസ്ത്രത്തിൽ മുഴുവനുള്ളത് അത് ലോകത്തിന് കൊടുക്കാൻ സാധിച്ച ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ്. യോഗയിൽ പ്രത്യേകം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് രോഗം വളരെയധികം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരുവിധ മരുന്നുകളോ മറ്റൊന്നും ഇല്ലാതെ തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ശ്വാസത്തിൻ്റെ താളം കൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥതയും ശാന്തിയും ഉണ്ടാക്കാനും ഒപ്പം നമുക്ക് സുഖകരമായി രോഗവിമുക്തിയോടെ ജീവിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്നത്തെ യോഗാ ദിനത്തിൻ്റെ സന്ദേശം. ലോകമെമ്പാടും ഇന്ന് യോഗ ആചരിക്കുന്നു. നിങ്ങളും എല്ലാവരും യോഗ ആചരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി. എന്താണ് യോഗ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്നറിയും, കുറച്ച് ആസനങ്ങൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മറ്റു പലതുമാണെന്നൊക്കെ പറയും. പക്ഷേ എന്താണ് യോഗ? യോഗ എന്നിട്ടുണ്ടെങ്കിൽ യോഗം ചേരലാണ്, എന്ന് വെച്ചാൽ കൂടിച്ചേരലാണ്. എന്തൊക്കെ തമ്മിലാണ് കൂടിച്ചേരുന്നത്? നമ്മളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള കൂടിച്ചേരലാണ് യോഗ. നമ്മൾ നിങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നിങ്ങൾ. വൈപ്പിൻ ഭാഗത്ത് നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, ഞാറക്കലുണ്ടാവും, പറവൂരുണ്ടാവും, ഒത്തിരി സ്ഥലങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ട് എന്തിനാണ്? നമ്മളുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിശിഷ്ടമായ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്ന് സ്കൂളിൽ യോഗാദിനം ഉണ്ടായ എനിക്ക് യോഗയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ യോഗയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ആയിട്ട് ഞാൻ യോഗ ചെയ്തുകൊണ്ടിരിക്കണേനും. അപ്പോൾ യോഗാദിനം ആയതുകൊണ്ട് ഞാൻ ഡിസ്പ്ലേക്കൊക്കെ ഉണ്ടായി. സ്കൂളിലെല്ലാവരും ഡിസ്പ്ലേ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനിപ്പോഴും നന്നായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യാൻ ശ്രമിക്കും. ഇന്ന് ഈ യോഗാ ദിനത്തിൽ വിവിധ സ്ഥലങ്ങളിലെ യോഗയെക്കുറിച്ചും യോഗ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളടക്കം നടക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി അടക്കം യോഗ ബോധവൽക്കരണത്തിന് മുന്നിട്ടിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ യോഗയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും യോഗാ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ലൈഫ് കിച്ചുക്കു വേണ്ടി പെരുമ്പിള്ളിയിൽ നിന്നും റിപ്പോർട്ടർ ജുസൻ മളിയേക്കൽ.